കോൺഗ്രസും ഇന്ത്യ സഖ്യവും മത്സരിച്ചത് കേവലം ബി ജെ പിക്കോ നരേന്ദ്രമോദിക്കോ എതിരായിട്ട് മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലാ കോർപ്പറേറ്റ് മീഡിയകളും ആ പക്ഷത്തായിരുന്നു. ഈ രാജ്യത്തെ എല്ലാ അധികാര സ്ഥാനങ്ങളും, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, IT ഡിപ്പാർട്ട്മെൻറ്റ് എന്നു വേണ്ട ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ അധികാര സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും മറുപക്ഷത്തായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ്റെ നിരവധി തീരുമാനങ്ങൾ ആ പക്ഷത്തായിരുന്നു. അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ പല പ്രവൃത്തികളും ആ പക്ഷത്തായിരുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് മുതലാളിമാരായ അഡാനിയും അംബാനിയും അവരുടെ പക്ഷത്തായിരുന്നു. വിദേശത്ത് നിന്നും ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നു വേണ്ട ആ ഹാൻഡിലുകളിൽ പോലും BJP അനുകൂലമായ ഇടപെടലുണ്ടായി. എല്ലാത്തിനും നേരെ നേരിടാൻ യഥാർത്ഥത്തിൽ ഇങ്ങേ വശത്ത് ആരാണ് ഉണ്ടായിരുന്നു? ഇങ്ങേ വശത്തൊരു രാഹുൽ ഗാന്ധിയാണ്, അല്ലെങ്കിൽ ഏതാനും നേതാക്കന്മാർ, സഖ്യത്തിൻ്റെ നേതാക്കന്മാർ നിന്നാണ് പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. എന്താ ഈ തവണ 400 സീറ്റ് വാങ്ങി ജയിച്ച് അധികാരത്തിൽ വരുമെന്ന് നരേന്ദ്രമോദിക്ക് പറയാനുണ്ടായ ഒരു പ്രചോദനമെന്ന് പറയുന്നത്, ഇതെല്ലാം ചേർന്നാണ് മതേതര ചേരിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നിട്ടും ഇന്ത്യ എന്ന രാജ്യത്ത് ഒരത്ഭുതം, ഇന്ത്യ എന്ന ഇന്നും ഈ രാജ്യം ഒരത്ഭുതമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനെതിരെ പടപൊരുതിയതും ഇതിനെതിരെ പ്രതിരോധിച്ചു നിന്നതും ഈ രാജ്യത്തെ കർഷകരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്കക്കാരും പാവപ്പെട്ടവരുമാണ് എന്ന് കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിരക്കുകയാണ്. ഈ മുതലാളിമാർക്കെതിരെ, ഈ ദുഷ്ടശക്തികൾക്കെതിരെ ഇന്ന് രാജ്യത്തിൻ്റെ ഭരണഘടനയെ പിടിച്ചു നിർത്തിയതും, ഇതുപോലുള്ള അല്ലെങ്കിൽ ഒരു 400 സീറ്റ് നേടി BJP വന്നിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് സംഭവിക്കാമായിരുന്ന അപകടത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിച്ചതും, ഈ രാജ്യത്തെ ദളിതരും കർഷകരും പിന്നോക്കക്കാരും പാവങ്ങളുമാണ്, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുമ്പോഴും രാജ്യം സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മൂഡിലേക്ക് മാറാൻ കാരണം. കാരണം വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടുമാണ്. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിനു പറഞ്ഞപ്പോൾ കുറച്ചൊരു വളരെ ഡിസപ്പോയിൻറ്റഡായി ഞാൻ ഡിസഗ്രി ചെയ്തൊരു കാര്യം പറഞ്ഞ് ഓർക്കുന്നില്ലേ? നരേന്ദ്രമോദി എന്ന നേതാവിനെ എങ്ങനെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് മീഡിയകൾ പ്രൊജക്റ്റ് ചെയ്തിരുന്നത്? ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അതില്ല എന്ന് കണ്ടില്ലേ? ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടായിട്ടല്ല, പക്ഷെ മുകളിലൊരാളുണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയും. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി ആക്ഷേപിച്ചിട്ടുള്ള ഭാഷ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശൈലി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതേ UPയിൽ നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടിന് ജയിച്ച ആ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലപ്പുറം 3.5 ലക്ഷം വോട്ട് വാങ്ങി രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും ജയിച്ചു, വയനാട്ടിലും ജയിച്ചു. രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ള, കളിയാക്കിയിട്ടുള്ള, രാഹുൽ ഗാന്ധി തന്നെ പേടിച്ചോടിയെന്ന് അഹങ്കാരം പറഞ്ഞ സ്മൃതി ഇറാനിയോട് ഞാൻ ഈ വാക്കുപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, ഞാനതിൻ്റെ ഒരു സന്ദർഭം പറയാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ ബാല്യക്കാരൻ എന്നിവർ ആക്ഷേപിച്ച വ്യക്തിയോട് വലിയ മാർജിനിൽ പരാജയപ്പെട്ടു. ഞങ്ങളിതൊക്കെ വലിയ അഹങ്കാരമായി, ധിക്കാരമായി, അല്ലെങ്കിൽ മോഡിയെ അപഹസിക്കാനായി, സ്മൃതി ഇറാനിയെ പരിഹസിക്കാനായി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എത്ര വലിയ അധികാരത്തിൽ, എത്ര വലിയ ശക്തിയിലിരുന്നാലും ഒരു നാൾ ചോദിച്ചു, ഞാൻ രാഹുൽ ഗാന്ധി നടത്തിയ എഫേർട്സിനെ തമസ്കരിക്കാനും ഇല്ലായ്മ ചെയ്യാനും എന്തു വലിയ പരിശ്രമമാണ് ഈ രാജ്യത്ത് നടന്നത്! ഈ രാജ്യത്ത് എല്ലാ, ഈവൻ മറ്റു പാർട്ടികൾ പോലും, എന്നിട്ടും അഭിമാനകരമായ നിലയിലേക്ക് ഇതിനെ ഉയർത്തി, കോൺഗ്രസിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്, പ്രതിപക്ഷ പാർട്ടികളുടെ ഉയർത്തെഴുന്നേൽപ്പ് ജനാധിപത്യത്തിന് നല്ലതാണ്, അതൊക്കെ പറയുമ്പോഴും 3ാം തവണയും നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ. യെസ്, ഞാൻ വിനുവിനോട് പറയട്ടെ, ഈ നമ്മുടെ രാജ്യത്തെ എന്തുമാത്രം ഡീപ്പായി ഈ BJP സംഘപരിവാർ ശക്തികൾ പൊളൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഊഹം നിങ്ങൾക്കുണ്ടോ? അതായത് എന്തുമാത്രം ഡീപ്പായി ഇന്ന് രാജ്യത്തെ വർഗീയത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മതത്തെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തെയും ധനമസായ അല്ലെങ്കിൽ ഏറ്റവും വിഷം കലർന്ന വർഗീയത കൊണ്ട് കുത്തി നിറച്ച് ഈ രാജ്യത്തെ വളരെ ഡീപ്പായി ഡിവൈഡ് ചെയ്ത് അത്തരം, അതിൽ നിന്നാണ് നമുക്ക് കയറി വരേണ്ടത്. 3ാം വട്ട അധികാരത്തിൽ തെരഞ്ഞെടുപ്പും അധികാരമെല്ലാം നിൽക്കും, പക്ഷേ ഒരു രാജ്യം നിലനിൽക്കുക എന്നതാണ്. വിനു പറഞ്ഞ ശരിയാണ്, ഞങ്ങൾക്ക് ഇന്ത്യാ സഖ്യത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഇന്ത്യാ സഖ്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരുപക്ഷെ ഇന്ന് രാജ്യത്തുള്ള ഏറ്റവും പരിണതപ്രജ്ഞരായ നേതാക്കളുള്ള ഒരാളായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞപ്പോൾ, നമ്മുടെ ചാനലുകളടക്കം, ഈ ചാനലിലടക്കം നിങ്ങളുടെ വിശകലനത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ എത്രയോ തെറ്റായ ഒരു അവകാശവാദമാണ്
യു പിയിൽ 40 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ആക്ഷേപിച്ചും പരിഹസം സംസാരിച്ചവരുണ്ട്. പക്ഷേ 40 കടന്ന് നിൽക്കുകയാണ് യു പിയിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ സീറ്റ്.